അല്ല തറവാടി വണ്ടി. അതെ നീ സ്റ്റാറ്റസ് ഇട്ടേക്കുന്ന ആ വണ്ടി ഇല്ലേ, അത് ഞാൻ കിലോമീറ്റർ വെച്ച് കണ്ടല്ലയാ. ആ വണ്ടി ഇങ്ങനെ ദൂരന്ന് വരുന്നുണ്ടപ്പോ നല്ല ലുക്ക് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അടുത്തെത്തി നേരെ നോക്കാൻ നോക്കാൻ ചെന്നപ്പോഴത്തേക്കും അങ്ങനെ ചീറി പറഞ്ഞ് എടുത്തോണ്ട് പോയി. ആരല്ലേ ഡ്രൈവർ, എന്തായാലും ഒരു ഒന്നിന്റെ പോലെ ആയിട്ടുണ്ട്. ചെറുപ്പം മുതൽ ഒരുപാട് സ്വപ്നം കാണുന്നതാണ്. അപ്പൊ എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഒരു പടയും കൂട്ടുവരുമെന്ന് കണ്ടല്ല ഞാൻ വേട്ടക്കിറങ്ങിയത്. I'm in love with you. കൂടി നടന്നിട്ട് സ്വന്തം പ്രണയം ഉള്ളിൽ കൊണ്ട് നടന്ന് സ്വന്തം പ്രണയിനെ കൊണ്ട് ഒരുപാട് സ്ഥലം കവർ ചെയ്യുന്ന ആളുകളുണ്ട്. ആരാന്നറിയോ, വണ്ടി പ്രാന്തമ്മ. വണ്ടിയെ പ്രേമിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹം കൊണ്ട് പൈസ സ്വരുക്കൂട്ടി സ്വന്തം വണ്ടി കയ്യിൽ കിട്ടുമ്പോൾ അത് ഒരാളെ കൊണ്ട് തൊടാൻ സമയത്തിൽ ഒരാളെ ആരെങ്കിലും എടുത്ത് ഓടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കയ്യിൽ കിട്ടുന്നൊരു സമാധാനം ഉണ്ടാവില്ല. ഇവർ തമ്മിലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഇവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. എത്ര സ്പീഡിൽ പോയാലും ഈ വണ്ടി ചതിക്കില്ല എന്നുള്ളത്. നമുക്ക് അതൊരു നോൺ ലിവിങ് ഒബ്ജക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റു പലർക്കും അവരുടെ ലൈഫിന്റെ ഭാഗമാണ് സ്വന്തം വണ്ടി. ഉത്സവത്തിന് തിടമ്പേറ്റ് നിൽക്കുന്ന കൊമ്പനാനെ കണ്ടു, തലയെടുത്തു, രാജകീയ പ്രൗഢിയൊക്കെ ഉണ്ടാവും. എന്റെ അളിയെ നിനക്ക് R5 അടി ഊക്കോ വല്ലോ എടുത്തൂടെ? മച്ചാനെ, ഞങ്ങള് വേറെ മൂടാ. ഹരിനാമ മന്ത്രമൊന്നെഴുതുന്നു, കുറി കൊണ്ടുടുത്തു ഒരു തൊട്ടുവെയിൽ നിറവേറി കത്തിയ
മാസം 80,000 ലോൺ, 50,000 രൂപയുടെ അടുത്ത് ഗവൺമെന്റിന് ടാക്സ്. ഇതൊക്കെ അടച്ചുകൊണ്ട് ടൂറിസ്റ്റ് ബസ് മേഖല മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് കൊറോണ മൂലം യാതൊരു തരത്തിലും ഒരു ഓട്ടം പോലും ഇല്ലാണ്ടിരിക്കുകയാണ്. എന്റെ പ്രേമം എന്റെ അണ്ണാക്കിലോട്ട് കുത്തിക്കേറ്റല്ല പറഞ്ഞത്, പ്രേതം വന്നു കഴിയുമ്പോ സ്മോക്ക് ഓടിക്കണം, കാറ്റ് ഓടിക്കണം. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ബോംബെയിൽ നിന്നും പാവനായി വരുത്തുക. നിനക്ക് കേരളത്തിലെ പിള്ളേരറിയില്ല. എവിടെ പോയാലും നല്ല നീറ്റായിരിക്കണം. നമ്മുടെ സ്റ്റൈല് വിട്ട് ഒരു കളിക്ക് നിൽക്കരുത്. അതുപോലെ തന്നെ കൊല്ലാൻ പോവാണെങ്കിൽ ഞങ്ങൾ ഈ വണ്ടിപ്രാന്തന്മാർക്ക് ഞങ്ങളുടെ ജീവനേക്കാൾ കൂടുതലാ വണ്ടിയെ സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് സാറേ ഈ കള്ളും കഞ്ചാവൊന്നും അല്ല അഡിക്ഷൻ, യാത്രകളും വണ്ടികളും ഒക്കെ തന്നെ ആയിരിക്കും. സാറേ ഈ നാട്ടിൽ ഇതിലും വലിയ ചെറ്റത്തരങ്ങൾ കാണിക്കുന്നവർ നെഞ്ചു വിരിച്ച് നടക്കുന്നുണ്ട്. അതിലൊന്നും ഒരു തെറ്റുമില്ല, ആർക്കും പരാതിയില്ല. ഞങ്ങളെ പോലുള്ളവർ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്താലോ, അതിലൊന്ന് എക്സോസ്റ്റ് വെച്ചാലോ, ഇവിടെ വൻ വിഷയമായി, കൊലപാതകത്തിനേക്കാൾ വലിയ തെറ്റായി. എന്താ അല്ലേ ഇന്ന് നാളെ